ജമ്മു കശ്മീരിൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പിന് അരങ്ങൊരുക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഇന്ന് നടക്കുകയാണ്. 24 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. എന്തായാലും വാശിയേറിയ പ്രചരണത്തിനൊടുവിലാണ് ആദ്യഘട്ട വോട്ടിംഗ് ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ജമ്മുവിലെ 8 കശ്മീരിലെ 16 മണ്ഡലങ്ങളാണ് ജനവിധി രേഖപ്പെടുത്തുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ സ്വാഭാവികമായും ശക്തമാക്കിയിട്ടുണ്ട്. രണ്ടാം ഘട്ട പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ശ്രീനഗറിൽ എത്തുകയും ചെയ്യും. അതിനു മുമ്പ് തന്നെ നമ്മുടെ പ്രതിനിധി ജിഷ്ണു കൃഷ്ണനും ഒപ്പം വീഡിയോ ജേർണലിസ്റ്റ് സഞ്ജയ് കൗശലും ജമ്മുവിലെത്തിയിട്ടുണ്ട്. തുടർന്ന് ശ്രീനഗറിലേക്കും പോകും. ജിഷ്ണു ചേരുന്നു ജമ്മുവിൽ നിന്ന്. ജിഷ്ണു നമസ്തേ, സുപ്രഭാതം, പുത്തൻ പുലരിയിലേക്ക് സ്വാഗതം. അങ്ങേ അറ്റത്ത് നിന്ന് ഇങ്ങേ അറ്റത്തേക്ക് എന്താണ് അവിടെ കാണുന്ന കാഴ്ചകൾ? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ആവേശം? പ്രദീപ് നമസ്തേ, ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോഴുള്ളത് ജമ്മുവിലാണ്. ജമ്മു കശ്മീർ ഒരു ദശാബ്ദത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ വീറും വാശിയും നിറഞ്ഞ പ്രചാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് മണ്ഡലങ്ങളിൽ കാണാൻ സാധിച്ചിരുന്നു. ഇന്നിപ്പോൾ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കുന്നു. ജമ്മു സെക്ടറിലെ 8 മണ്ഡലങ്ങൾ, കശ്മീരിലെ 16 മണ്ഡലങ്ങളുമാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. വളരെ ശക്തമായ മത്സരങ്ങൾ, വാദപ്രതിവാദങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങൾ എന്നിവ നിറഞ്ഞു നിന്നുകൊണ്ടും അതിനപ്പുറത്തേക്ക് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലെ പൊതുജന പങ്കാളിത്തമായിരുന്നു. മുൻപ് ഇത്തരം തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഈ തോക്കുകൾക്ക് മുൻപിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ വലിയ ഭീഷണികൾക്ക് മുൻപിൽ നിന്ന് നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പൊതുജനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നത് വളരെ കുറവായിരുന്നു. അതിനെല്ലാം അപ്പുറത്തേക്ക് ഇന്ന് 10 വർഷത്തിന് ശേഷം വീണ്ടും ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തം വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേതിനേക്കാളും എല്ലാം ഉയരും എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും വിലയിരുത്തൽ. ഒപ്പം ഇന്ന് ഈ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജമ്മു കശ്മീർ എപ്പോഴും എന്നുള്ളത് 2 സെക്ടർ പോലെ തന്നെയാണ്. ജമ്മുവിൽ 8 മണ്ഡലങ്ങളാണ് ഇന്ന് ഈ വോട്ടിങ്ങിലേക്ക് കടക്കുന്നത്. അതിൽ ഭൂരിപക്ഷവും BJP യുടെ ശക്തി കേന്ദ്രമാണ്. ജമ്മുവിൽ ആകെ 43 മണ്ഡലങ്ങൾ, ഈ 43 മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. കശ്മീരിലാകട്ടെ, ദക്ഷിണ കശ്മീരിലെ പുൽവാമയും ഷോപ്പിയാനും അനന്ത്നാഗും ഉൾപ്പെടുന്ന ദക്ഷിണ കശ്മീരിലെ 16 മണ്ഡലങ്ങളാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് കടക്കുന്നത്. ദക്ഷിണ കശ്മീരിലെ പരിശോധിക്കുമ്പോൾ 2014 അതിനു മുൻപുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളും വിലയിരുത്തുമ്പോൾ ഈ മണ്ഡലങ്ങളെല്ലാം തന്നെ PDP യുടെ ശക്തി കേന്ദ്രമായിരുന്നു. മെഹബൂബ മുഫ്തിയുടെ ആ PDP യുടെ ശക്തി കേന്ദ്രമായിരുന്നു. പക്ഷേ 2024 എത്തുമ്പോൾ ഒന്ന് ജമ്മു കശ്മീർ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ചേർന്നുണ്ടാക്കിയ സഖ്യം, കൂടാതെ ഈ അവാമി ഇത്തിഹാദ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും, അവർക്ക് നേരിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഈ 2 പാർട്ടികളും ചേർന്നുകൊണ്ട് സഖ്യം രൂപീകരിക്കുകയും പല മണ്ഡലങ്ങളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്തതുകൊണ്ട് ഈ ജമ്മു കശ്മീർ സെക്ടറിലെ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായും മാറിമറിഞ്ഞിട്ടുണ്ട്. ഒപ്പം ആ 16 മണ്ഡലങ്ങളിലെ 8 മണ്ഡലങ്ങളിൽ, ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന 16 മണ്ഡലങ്ങളിലെ 8 മണ്ഡലങ്ങളിൽ BJPയും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ BJPയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രമായിട്ടുള്ള ജമ്മുവും ഉദ്ധംപൂർ സെക്ടറുകൾക്കും അപ്പുറത്തേക്ക് ഇത്തവണ കശ്മീർ മേഖലയിലും ശക്തമായ സാന്നിധ്യം അറിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് BJP. അതുകൊണ്ട് തന്നെ ഇന്ന് കശ്മീർ സെക്ടറിൽ വോട്ടെടുപ്പ് നടക്കുന്ന 16 മണ്ഡലങ്ങളിൽ 8 ഇടങ്ങളിൽ BJPയുമുണ്ട്. അതുകൊണ്ട് BJPയുടെ ശക്തമായ സാന്നിധ്യം, നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികൾ, കൂടാതെ അവാമി ഇത്തിഹാദ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നുകൊണ്ട് നിർത്തുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, ഇവയെല്ലാം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച PDP ശക്തി കേന്ദ്രങ്ങൾ എന്ന ആ വാക്യത്തിന് ഒരു പ്രസക്തി ഇല്ലാതാക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നു. വികസനം, ഒപ്പം Article 370 റദ്ദാക്കിയത്, ജമ്മുകശ്മീർ താഴ്വരയിൽ ഭീകരവാദ പ്രവർത്തനത്തിനെതിരെ നടത്തിയിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ, ഇവയെല്ലാം തന്നെ സജീവ ചർച്ചയാക്കിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജമ്മുകശ്മീരിലുടനീളം കടന്നുപോയിട്ടുള്ളത്. ഏതായാലും ഇന്ന് 24 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ഇതിനായി 3276 പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം ജമ്മുകശ്മീർ പോലീസ് IGയും കഴിഞ്ഞ ദിവസം വൈകിട്ട് തന്നെ അറിയിച്ചിരുന്നു. കനത്ത സുരക്ഷാ
വലയത്തിൽ തന്നെയാണ് ജമ്മു കാശ്മീരിലുള്ളത്. അധിക സേനാവിന്യാസം നടത്തിയിട്ടുണ്ട്. ഇന്ന് 24 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. ജനങ്ങൾ നിർഭയമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലും ഇനി വരുന്ന മണിക്കൂറുകളിൽ 7 മണിയോടുകൂടി തന്നെ വോട്ടിംഗ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ജനങ്ങൾ എത്തിത്തുടങ്ങുകയാണ്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പിന്റെ സമയം നിശ്ചയിച്ചിട്ടുള്ളത്. കനത്ത സുരക്ഷാ ക്രമീകരണത്തിൽ അതിനുമപ്പുറത്തേക്ക് അതിലും കനത്ത പ്രചാരണത്തിനും ഒടുവിലാണ് ജമ്മു കാശ്മീർ ആദ്യഘട്ട വോട്ടെടുപ്പിലേക്ക് കടക്കുന്നത്. ഈ മാസം 25 രണ്ടാം ഘട്ടം, ഒക്ടോബർ 1 ആദ്യഘട്ട വോട്ടെടുപ്പും ജമ്മു കാശ്മീരിൽ നടക്കും. വളരെയധികം നന്ദി ജിഷ്ണു.